സംസ്ഥാനത്തിൽ എല്ലാവരും പറയുന്നത് ഉത്തരവ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ മരം മുറിക്കാനുള്ള ഉത്തരവ് ദുരുപയോഗം ചെയ്തു 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 എന്ന. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കുമ്പോൾ പാലിക്കേണ്ട ഒരു ജാഗ്രത, അവിടെ ഒരു വീഴ്ച അങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇല്ല, ഉത്തരവിൽ അങ്ങനെ ഒരു വീഴ്ചയില്ല. ഇത് 2016 തുടങ്ങി കേരളത്തിൽ നടന്നു വരുന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് വന്നത്. 2017 കൂടിയ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ സർവകക്ഷി യോഗം തുടങ്ങി 10 സർവകക്ഷി യോഗങ്ങൾ ഈ ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ 7 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായി. ഈ വിഷയം മാത്രമല്ല, മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, വിവിധ കർഷക സംഘടനകൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം അടങ്ങുന്ന, എല്ലാവരും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എങ്ങനെ കഴിയും എന്നതിനെ കുറിച്ചാണ് ആലോചിച്ചത്. അങ്ങനെയാണ് പല റൂൾസും ഭേദഗതി ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു പൊതു നിഗമനത്തിൽ എത്തിയത്. 2017 അത് സംബന്ധിച്ച് ചില നടപടികൾ സ്വീകരിച്ചു. ആ സ്വീകരിച്ചെങ്കിലും കൃഷിക്കാർക്ക് അതിൻ്റെ യഥാർത്ഥ ഗുണം ലഭ്യമായില്ല എന്ന വിമർശനം ഉണ്ടായി. 2017 ഇറങ്ങിയ 17 ശേഷം 18 നമ്മളൊരു നയം അംഗീകരിച്ചു. അതായത് കൃഷിക്കാരൻ വെച്ചു പിടിപ്പിക്കുന്ന മരങ്ങളോ കിളുത്തു വരുന്നതോ ആയിട്ടുള്ള മരങ്ങൾ പട്ടയഭൂമിയിൽ വെട്ടാൻ കൃഷിക്കാരനെ അനുവദിക്കണം. പക്ഷേ അതിന് റിട്രോസ്പെക്റ്റീവിൽ എഫക്റ്റ് ഇല്ലായിരുന്നു, അത് പ്രോസ്പെക്റ്റീവായിട്ട് ആ നിയമം ഇപ്പം നിൽക്കുക. അതിന് ആ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി പല നിയമങ്ങളും സംബന്ധിച്ചും നമ്മൾ പഠിച്ചു. 86 പ്രിസർവേഷൻ ഓഫ് ട്രീസ് നിയമം, 2005 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ മറ്റൊരു ഈ ഫോറസ്റ്റ് വനേതര പ്രദേശങ്ങളിൽ ഈ ഇത് വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിയമം. ഈ നിയമം എല്ലാം പരിശോധിച്ചതിന് ശേഷം ഒരു ഈ കൃഷിക്കാർക്ക് ഈ അവകാശം എങ്ങനെ നൽകാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് ഇത് ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ, അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഒരു ഉത്തരവ് മാത്രമല്ല, ഇത് കേരളത്തിലെ ഗവൺമെൻറ് രാഷ്ട്രീയമായി എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് വന്നത്. അതിൽ ഇന്ന് നിയമസഭയിൽ കക്ഷിയായിട്ടുള്ള എല്ലാ പാർട്ടികളും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. എല്ലാ കർഷക സംഘടനകളും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു ഉത്തരവാണ്. 64 ഭൂപതിവ് ചട്ടപ്രകാരം നൽകിയിട്ടുള്ള ഭൂമിയിൽ കൃഷിക്കാരൻ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ, അത് താനെ കിളിർത്ത് വന്ന മരങ്ങൾ, അവൻ മരവിലെ അടച്ച് റിസർവ് ചെയ്തിട്ടുള്ള മരങ്ങൾ, ഇവയൊക്കെ കൃഷിക്കാരന് അവകാശപ്പെട്ടതാണ്, അവനത് വെട്ടാൻ കഴിയും. ഇപ്പം മരവിലെ അടച്ച് റിസർവ് ചെയ്യുക എന്നത് ഈ നിയമം വരുന്നതിന് മുമ്പേ കൃഷിക്കാർക്കുള്ള ഒരു ആനുകൂല്യമാണ്, പക്ഷേ വെട്ടാൻ പലരും അനുവദിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ സർവകക്ഷി യോഗങ്ങളിൽ ചർച്ച ചെയ്തു. 2019 ഇടുക്കിയിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരും വനം അതുപോലെ റവന്യൂ മന്ത്രിമാരും നടത്തിയ ഒരു ചർച്ചയിൽ അവിടെ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടത് 93 പട്ടയത്തിൽ ഉള്ള മരം മുറിക്കാൻ അനുവാദം വേണം എന്നതാണ്. അതായത് 1177 മുമ്പ് നൽകിയ 25,000 പട്ടയങ്ങൾ ഇടുക്കിയിൽ ഈ സർക്കാർ കൊടുത്തു. പക്ഷേ അതിൽ മരങ്ങൾ മുറിക്കാൻ അനുവാദം വേണം എന്ന ആവശ്യം അവർ ഉന്നയിക്കുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് പോകേണ്ട വിഷയമാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കൃഷിക്കാർക്ക് ചെയ്യാനുള്ള ഈ ആനുകൂല്യം നൽകണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് വന്നത്.